നമസ്കാരം. കാവ്യം സുഖേയം കഥ രാഘവീയം. വാൽമീകി രാമായണം ആദികാവ്യമാണ്. അതുകൊണ്ട് തന്നെ അനേക രാമായണങ്ങളിൽ വെച്ച് ആധികാരികവുമാണ്. വാൽമീകി രാമായണത്തിൽ പ്രധാന പ്രതിപാദ്യം ധർമ്മമാണ്. മുഖ്യ ഗൗണധർമ്മങ്ങൾക്കിടയിലൂടെയുള്ള രാമന്റെ യാത്രയാണ് രാമായണം. ധർമാധർമ്മ വിവേചനം അങ്ങേയറ്റം സൂക്ഷ്മമാണ് എന്ന് വാൽമീകി രാമായണത്തിലൂടെ രാമനിലൂടെ വരച്ചു കാട്ടുന്നു. ഉദാത്തമായ കുടുംബസങ്കല്പത്തെക്കുറിച്ച് രാമായണം വിവരിക്കുന്നു. അച്ഛൻ മകനോട് പുലർത്തേണ്ട ധർമ്മം, മകൻ പാലിക്കേണ്ട ധർമ്മം, ജ്യേഷ്ഠധർമ്മം, സ്ത്രീധർമ്മം തുടങ്ങി ധർമാധർമ്മ വിവേചനങ്ങളെക്കുറിച്ചുള്ള സൂക്ഷ്മ പഠനം തന്നെയാണ് രാമായണം നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാമൻ എന്തു ചെയ്തോ അതാണ് ധർമ്മം. ഇപ്രകാരം ധർമ്മത്തിന്റെ വിഗ്രഹമായി ശ്രീരാമനെ വാൽമീകി അവതരിപ്പിക്കുന്നു. രാമൻ ധർമ്മ വിഗ്രഹമാണെന്ന് പറയുന്നത് ആരാണെന്നറിയുമോ? മാരീചനാണ്. ബന്ധുക്കൾ നമ്മെക്കുറിച്ച് നല്ലത് പറയുമായിരിക്കും, പക്ഷേ ഒരു ശത്രുവിനെ കൊണ്ട് പോലും ധർമ്മ വിഗ്രഹം എന്ന് പറയിപ്പിച്ച രാമന്റെ ആ വ്യക്തി പ്രഭാവത്തെ സീതയെ തൊടാത്ത രാവണൻ എന്ന യോഗ്യത മാത്രമുള്ള രാവണനിലേക്ക് ചേർത്ത് തൂക്കം ഒപ്പിക്കാൻ രാവണാരാധകർ നന്നായി വിയർക്കേണ്ടി വരും. ലോകജനതയെ തന്നെ വിസ്മയിപ്പിച്ച പാത്ര സൃഷ്ടിയാണ് വാൽമീകി തന്റെ ഗ്രന്ഥരചനയിൽ പുലർത്തിയിരിക്കുന്നത്. അതിസൂക്ഷ്മമായ വ്യക്തി പ്രഭാവം കാത്തുസൂക്ഷിക്കുന്നവരാണ് രാമായണത്തിലെ പാത്രങ്ങൾ ഓരോരുത്തരും. തികച്ചും അപ്രധാന കഥാപാത്രം എന്ന് തോന്നിപ്പിക്കുന്ന സുമിത്രയുടെ വ്യക്തി പ്രഭാവം പോലും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. സീതാന്വേഷണത്തിനിറങ്ങിയ രാമന്റെ വ്യക്തി പ്രഭാവത്തിൽ ആകൃഷ്ടരായി അദ്ദേഹത്തെ സുഹൃത്താക്കിയവർ നിരവധി പേരുണ്ട്. സുഗ്രീവൻ, വിഭീഷണൻ തുടങ്ങിയവരാണ് അതിൽ പ്രമുഖർ. ഒപ്പം രാമനെ മമതയോടെ ആരാധ്യപൂർവ്വം പൂജിച്ചവരുമുണ്ട്. ലക്ഷ്മണൻ, സീതാദേവി തുടങ്ങിയവരാണ് അതിൽ പ്രമുഖർ. പക്ഷേ ഇവരിലെല്ലാം സ്വാർത്ഥ മമതാ ഭാവങ്ങളും ഉണ്ടായിരുന്നു എന്നും സൂക്ഷ്മ നിരീക്ഷണത്തിൽ കാണാനാകും. എന്നാൽ തികച്ചും നിസ്വാർത്ഥനായ, മമതാരഹിതനായ, സർവം രാമാർപ്പണമായി സമർപ്പിച്ച ഒരേ ഒരു വ്യക്തിയെ രാമായണത്തിലുള്ളൂ. അത് ഹനുമാനാണ്. ഹനുമാന്റെ രാമസേവയിൽ സ്വാർത്ഥതയുടെയോ മമതയുടെയോ കണിക പോലും കണ്ടെത്താനാകുകയില്ല. അതുകൊണ്ട് തന്നെ രാമനെ പ്രാപിക്കേണ്ടവർ ആദ്യം ശരണം പ്രാപിക്കേണ്ടത് ഹനുമാനെയാണത്രേ. രാമനെ പ്രാപിക്കാൻ ഇച്ഛിക്കുന്നവർക്ക് ആദ്യം ലഭിക്കുന്ന ദർശനം ഹനുമാന്റേതാണ് എന്ന് രാമഭക്തരുടെ ചരിത്രം പറയുന്നു. തുളസീദാസിന്റെ ഹനുമാൻ ചാലിസ നമ്മോട് പറയുന്നതും മറ്റൊന്നുമല്ല. ഹനുമാന്റെ വ്യക്തി പ്രഭാവം എളുപ്പത്തിൽ പറഞ്ഞു ഫലിപ്പിക്കാനാവില്ല. അഹങ്കാര ലേശമില്ലാത്ത അഗാധ പണ്ഡിതനായിരുന്നു ഹനുമാൻ. സുഗ്രീവ ദൂതനായി രാമസമക്ഷം എത്തുന്ന ഹനുമാനെ, അദ്ദേഹത്തിന്റെ സംഭാഷണ രീതി നോക്കി ആ വ്യക്തിത്വം ലക്ഷ്മണനോട് വെളിവാക്കുന്ന രാമനെ വാൽമീകി രാമായണത്തിൽ കാണാം. പണ്ഡിതനും ശ്രേഷ്ഠനുമാണ് ഈ വ്യക്തിയെന്ന് ആ ഒരു ചെറു കൂടിക്കാഴ്ചയിലൂടെ തന്നെ രാമൻ അളന്നെടുത്തു. വാക്കുകൾ ഒരു വ്യക്തിയിൽ ചെലുത്താവുന്ന പ്രാധാന്യം എന്ത് എന്നും ഒരു വ്യക്തിയുടെ സ്വഭാവം അയാളുടെ വാക്കുകൾ വെളിവാക്കുന്നു എന്നും നമ്മെ പഠിപ്പിക്കുന്ന സന്ദർഭമാണിത്. ഇതുപോലെ സൂക്ഷ്മ പഠനങ്ങൾക്ക് വിധേയമാക്കേണ്ട നിരവധി സന്ദർഭങ്ങളുണ്ട് രാമായണത്തിൽ. വ്യാസരാമായണത്തിന്റെ ചുവട് പിടിച്ചെഴുതിയ ഭാഷാപിതാവിന്റെ അധ്യാത്മ രാമായണം വ്യത്യസ്തമല്ല. രാമനിലൂടെ മുക്തി എന്ന ഭക്തിമാർഗമാണ് എഴുത്തച്ഛൻ സ്വീകരിച്ചത്. രാമൻ അവിടെ പൂർണ്ണനാണ്, ഈശ്വരനാണ്, പോരായ്മകളൊന്നുമില്ല. വാൽമീകിയുടെ രാമൻ മനുഷ്യനാണ്. രാമൻ എന്ന മനുഷ്യനെ അറിയാൻ വാൽമീകി രാമായണമാണ് നല്ലത്. ഈശ്വരനായ രാമനിലേക്ക് എത്താൻ അധ്യാത്മ രാമായണവും. ഈ കർക്കടക മാസം രാമൻ അറിയേണ്ട, രാമനിലേക്ക് എത്തേണ്ട മാസമാകട്ടെ. രണ്ടിനായാലും അതിന് ഹനുമത് കടാക്ഷം വേണ്ടുമോളം ഉണ്ടാകട്ടെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.